Hi friends, Rajini's Kitchen da pudhiya video lekku ellavarkkum swagatham. Appo innu vannittullathu nalla eruvum madhuravum puliyokkulla nalla oru naranga achar aanu ṭo oru variety taste aanu idinu. Appo adu engena thayaarakkunnu nu nokkittu vara. Appo adinu vendittu 30 chirnaranga aanu eduthittullathu. Ippo chirnarangayekkokka vela koravulla samayana ellavarum vaangittu idu pole onnu undaaki nokka. Idini namukku kelgiittu ottu eerpallada nannayittu onnu thodachana shesha idu pole njanu valiya kashnangala aakkittu cut cheyidichana. Appo cut cheyina സമയത്തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുരു എടുത്ത് കളയണം. അപ്പോൾ ഈ കുരു ഉണ്ടായാലാണ് നമുക്ക് നാരങ്ങേൻ്റെ അച്ചാറിന് ഒരു കയ്പ് ടേസ്റ്റ് വരിക. അപ്പോൾ കുരു അപ്പം തന്നെ എടുത്ത് കളഞ്ഞേക്കുക. ഇത് ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നാരങ്ങേൻ്റെ അച്ചാറിന് ഈ അച്ചാറിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് തവിയോണ്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ നന്നായിട്ട് ആ ഉപ്പ് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആവും. ഇതിന് നമ്മൾ ഒരാഴ്ച വെച്ചിട്ടാണ് അച്ചാറിടുന്നത്. ദിവസം അതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, നന്നായിട്ട് ചീഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 1/5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 2 കറിവേപ്പിലൻ്റെ തണ്ട് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ നമുക്കതിലേക്ക് കടുകിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ പരിപ്പെടുത്ത് വെച്ചാണ് 1/2 ടീസ്പൂണോളം, 1 സ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കായപ്പൊടിയും വേണം അതിലേക്ക്. അതിന് ഞാനൊരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ കുറേ വയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതായത് എള്ളെണ്ണ. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലേൻ്റെ ടേസ്റ്റൊക്കെ ആ വെളിച്ചെണ്ണയിലേക്ക് ആവും. പിന്നെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ വളരെ ലോ ഫ്ലെയിമിൽ മതി. ഇതൊന്ന് വഴറ്റുന്ന സമയത്തൊക്കെ പിന്നെ ഞാൻ അതിൽ മധുരത്തിനെടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഈ ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വയ്ക്കുകയാണ്. ഇതിൻ്റെ അളവ് നമുക്ക് മധുരം എത്രയാണോ വേണ്ട അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ 4 എണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം ചെറിയൊരു മധുരം മതി എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് നമ്മൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ എരിവൊക്കെ മൂക്കിലേക്കൊക്കെ കയറും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്താൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ചൂടിൽ മതി. ഇനി നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് അതുപോലെ മുളക് പൊടി ഇട്ട് നമുക്ക് ഇതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണ ഒന്ന് പോക്കിയിട്ട് വരാം. പിന്നെ ഞാൻ ആ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കായം നമ്മൾ മറ്റേ കട്ടക്കായ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി 1 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പോരാൻ തോന്നിയപ്പോൾ. ഇതിന് നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഇളക്കിയതിന് ശേഷം ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുക, ഈത്തപ്പഴം. അപ്പോൾ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനൊരു 2 സ്പൂണോളം ആപ്പിൾ സിഡർ വിനീഗറാണ് ഒഴിക്കുന്നത്. ഇതിൽ ശരിക്കും വിനീഗറിൻ്റെ ആവശ്യമില്ല, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ വിനീഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതിലേക്ക് ഇനി ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആ നാരങ്ങ മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് തന്നെ. എന്നിട്ട് ഈ വെള്ളവും പിന്നെ ഈ വിനീഗറും കൂടെ ചേർത്ത ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഉപ്പ് ലേശം ഉപ്പ് ഞാൻ പൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങയിലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ആ കടുക് തരങ്ങി വെച്ച അതും കൂടെ ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ പരിപ്പ് ഇതും കൂടെ ഇട്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറുനാരങ്ങ അതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക, ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പിന്നെ നമ്മൾ അന്ന് തന്നെ സെർവ് ചെയ്യില്ല കേട്ടോ, പിറ്റേ ദിവസം ആകുമ്പോഴുള്ളൂ ഈ മസാലയൊക്കെ ഇതിന് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴുള്ള ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അച്ചാറ് ഇവിടെ ഞാനിപ്പം പിറ്റേ ദിവസമാണ് സെർവ് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഒട്ടും കയ്പ്പും ഒന്നുമില്ലാത്ത ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ, താങ്ക് യു.